ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദര സഹോദരിമാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു നമ്മുടെ ഈ സദസ്സ് അവനിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മാലാഖമാരുടെ പ്രാർത്ഥനയ്ക്ക് കാരണമാകുന്ന സദസ്സാക്കി മാറ്റുമാറാവട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംവദിച്ചതുപോലെ ഇന്ന് നിങ്ങളോടൊത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് മിണ്ടാപ്രാണികളെ കണ്ടു പഠിക്കുക എന്ന വളരെ പ്രസക്തമായ ഒരധ്യായമാണ്, ഒരു വിഷയമാണ്. അഥവാ സൂറത്തുൽ ആദിയാത്തിയിലൂടെ പടച്ച തമ്പുരാൻ എന്നെയും നിങ്ങളെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന രൂപത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് എന്റെ കൂട്ടുകാരുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുപോകുന്നത്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച്, അള്ളാഹുവിന്റെ ഭക്ഷണം കടിച്ച്, അവൻ ദാനം ചെയ്ത വായു ശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന മനുഷ്യൻ, അനുഗ്രഹദായകനായ തമ്പുരാനെ മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ പറഞ്ഞതൊന്നും അനുസരിക്കാതെ ആ റബ്ബിനെ പാടെ അവഗണിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ, നമ്മൾ ഒരു നേരത്തെ വെള്ളം കൊടുക്കുന്ന, നമ്മൾ ഒരു നേരത്തെ പുല്ലു കൊടുക്കുന്ന, നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന, എന്തെങ്കിലും ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കുന്ന, നമ്മുടെ തൊടുത്തിൽ വളരുന്ന മൃഗങ്ങൾ, നമ്മുടെ വളർത്തുമൃഗങ്ങളായ പശുക്കളും കാളകളും പോത്തും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മൃഗങ്ങൾ, അറേബ്യൻ സമൂഹത്തിന് പരിചയമുള്ള കുതിരകളും, ഇവരൊക്കെ അവയുടെ ഉടമക്ക് നന്ദി കാണിക്കുന്നതിൽ എത്രമാത്രം ബദ്ധശ്രദ്ധരാണ്, എത്രമാത്രം സഹിച്ചുകൊണ്ട് എല്ലാം സമർപ്പിച്ചുകൊണ്ടാണ് അവ നന്ദി പ്രകടിപ്പിക്കുന്നതെന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഈ മിണ്ടാപ്രാണികളെ കണ്ടുകൊണ്ട് നിങ്ങൾ പഠിക്കണം, മനുഷ്യ നീ നിന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. ഇതാണ് അല്ലാഹു സൂറത്തുൽ ആദിയാത്തിയിലൂടെ പറയുന്നത്. ഈ വിഷയമാണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ സംസാരിക്കുന്നതും. നമുക്ക് പ്രസ്തുത അധ്യായത്തിന്റെ വരികളിലൂടെ നമ്മുടെ ചർച്ചയാവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആദിയാത്തി ദബ്ഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ ഫഅസർന ബിഹി നഖ്അ ഫവസതുന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ. അല്ലാഹു തആല പറയുന്നത് നോക്കണം. ഞാൻ ആദ്യം ആ അധ്യായത്തിന്റെ അർത്ഥമൊന്ന് പറയാം. വല്ലാദിയാത്തി ദബ്ഹ, കിതച്ചോടുന്ന കുതിരകൾ സാക്ഷിയാണ്. ഫൽമൂരിയാത്തി ഖദ്ഹ, കുളമ്പ് ഭൂമിയിലിട്ടടിച്ച് തീപ്പൊരി പറത്തിക്കുന്ന കുതിരകൾ സാക്ഷിയാണ്. ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ, അതിരാവിലെ ശത്രുപക്ഷത്തിന്റെ മേലില ആക്രമണം അടിച്ചുവിടാൻ തുടങ്ങിയ കുതിരകൾ സാക്ഷിയാണ്. ഫഅസർന ബിഹി നഖ്അ, അങ്ങനെ ഈ പടക്കളത്തിലൂടെ പൂർണ്ണമായ അർപ്പണബോധത്തോടെ ഓടിക്കൊണ്ടിരിക്കുന്ന, സേവന സന്നദ്ധതയോടെ ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകൾ പൊടിപറത്തുകയാണ്. ആ കുതിരകൾ സാക്ഷിയാണ്. ഫഅസർന ബിഹീനക, പടക്കളത്തിൽ പൊടിപറത്തുന്ന കുതിരകൾ സാക്ഷിയാണ്.
അങ്ങനെ ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് എടുത്തുചാടിയ കുതിരകൾ സാക്ഷിയാ. ചീറിപ്പാഞ്ഞു വരുന്ന അമ്പുകൾ വകവെക്കാതെ, ശരവർഷങ്ങൾ വകവെക്കാതെ, വാളിന്റെ വെട്ടും കുത്തും വകവെക്കാതെ ഈ ശത്രുപക്ഷത്തിലേക്ക് ഓടിയടുക്കുന്ന കുതിരകൾ സാക്ഷിയാൻ. ഫവസതു നബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയാൻ മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. അല്ലാഹു എന്തിനാണ് ഇത് പറയുന്നത്? ഇത് കേവലം ഒരു കുതിരക്കളിയല്ല. എന്റെ കൂട്ടുകാർ മനസ്സിലാക്കണം, ഇത് കേവലം ഒരു കുതിരക്കളിയല്ല. ഞാൻ ഈ അധ്യായം എന്റെ ഒരു സീരിയൽ ഖുർആൻ ക്ലാസ്സിൽ ഒരിക്കൽ അവതരിപ്പിക്കുമ്പോൾ എന്റെ ശ്രോതാവായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ, അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മുമ്പൊരു വ്യതിയാന ചിന്താഗതിക്കാരന്റെ ഒരു ബിദഴിയുടെ ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അന്നെനിക്ക് ഈ വല്ലാദിയാത്തി എന്ന അധ്യായം ഒരു കുതിരക്കളിയായിട്ടാണ് തോന്നിയത്. കാരണം എന്തുകൊണ്ട്? ഖുർആനിന്റെ യഥാർത്ഥ അർത്ഥമെന്തെന്ന്, ഉദ്ദേശമെന്തെന്ന് മഹാന്മാരായ മഹത്തുക്കളുടെ, പ്രധാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വരികൾ കണ്ടു മനസ്സിലാക്കാൻ കഴിയാത്തവർ, വിശുദ്ധ ഖുർആനിന്റെ യഥാർത്ഥ രൂപം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവർ ഏതോ പരിഭാഷകൾ നോക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിനെ വ്യാഖ്യാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയൂ. എങ്കിലങ്ങനെയൊന്നുമല്ല ഈ അധ്യായം. ഇന്നെനിക്ക് കേട്ടപ്പോൾ വളരെ ഗൗരവമുള്ള ഒരു അധ്യായമാണെന്നും, എന്റെ തൊഴുത്തിൽ കെട്ടിയ കാളയുടെ മുഖത്തേക്ക് നോക്കി എനിക്ക് മണിക്കൂറുകളോളം ചിന്തിക്കാനുള്ള അവസരമുണ്ടെന്നുമാണല്ലോ എന്റെ തമ്പുരാൻ പറഞ്ഞത് എന്ന് എന്നോട് പറഞ്ഞത്, എന്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർത്തു പോകുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അല്ലാഹു ഏതൊരു സൂറയിലും ഒന്നോ ഒന്നിലധികമോ ഒക്കെ പ്രമേയങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലാഹുവിന് പരാമർശ വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതിൽ പരാമർശിക്കപ്പെടുന്ന പ്രധാന പ്രമേയം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, അതുമാത്രമാണ് മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. മനുഷ്യൻ മനസ്സാ വാചാ കർമ്മണ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണവൻ. ഇതിന് അല്ലാഹു ഈ വിഷയം പ്രഖ്യാപിക്കാൻ, സാധാരണ അല്ലാഹുവിനൊരു ശൈലിയുണ്ട്, ഒരു വിഷയം പ്രഖ്യാപിക്കുമ്പോൾ അതിന് താങ്ങായി, അതിന് ഊന്നുവടിയായി, അതിന് ഊന്നൽ നൽകാൻ ചില സത്യവചനങ്ങള് ആ സൂറയുടെ തുടക്കത്തിൽ കൊണ്ടുവരാറുണ്ട്, അല്ലെങ്കിൽ ഇടയിൽ കൊണ്ടുവരാറുണ്ട്. പ്രഖ്യാപിത വിഷയത്തിന്റെ മുമ്പ് തറപ്പിച്ചുറപ്പിച്ച് ആണയിട്ട് പ്രഖ്യാപിക്കുന്നത് കാണാം. ആ സത്യവചനങ്ങൾക്ക് വിശുദ്ധ പ്രസ്തുത വിഷയവുമായിട്ട് വലിയ അഭേദ്യമായ ബന്ധം കാണാം, നമുക്ക് വലിയ ബന്ധം കാണാം. ഞാൻ മിനിയാന്ന് പ്രസംഗിക്കുമ്പോൾ എന്റെ കൂട്ടുകാരോട് പറഞ്ഞില്ലേ, ഇന്ന സഅയ്യക്കും ലശത്ത, ഉദാഹരണത്തിന് വേണ്ടി ഞാൻ ഉണർത്തുകയാണ്, നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ്. എല്ലാവരും ഒരു പണി എടുക്കുന്നവരല്ല, നിസ്കരിക്കുന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഖുർആൻ ഓതുന്നവരുണ്ട്, ഓതാത്തവരുണ്ട്, ധർമ്മശീലമുള്ളവരുണ്ട്, ധർമ്മം ചെയ്യുക എന്നത് ഓർക്കാൻ പോലും കഴിയാത്തവരുണ്ട്, എല്ലാവരുമുണ്ട്. മനുഷ്യർ പല തരത്തിലാണ് എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നതിന്റെ മുമ്പ് അല്ലാഹു സത്യം ചെയ്തത് വല്ലൈലി ഇദാ യർഷ വന്നഹാരി ഇദാ തജല്ല വമാ ഖലഖ ദക്റ വൽഉൻസ എന്നതല്ലേ. രാവും പകലും സാക്ഷിയാണ്, അല്ലാഹു സൃഷ്ടിച്ച ആണും പെണ്ണും സാക്ഷിയാണ്. അഥവാ വിഷയവുമായുള്ള ബന്ധം, നിങ്ങളുടെ ജോലികൾ വ്യത്യസ്തമാണ്, ഏതുപോലെ ആണും പെണ്ണും വ്യത്യസ്തമായതുപോലെ, ആണും പെണ്ണും വ്യത്യസ്തമായതുപോലെ, രാവും പകലും വ്യത്യസ്തമായതുപോലെ, പൂർണ്ണ വ്യത്യസ്തത. രണ്ടുപേരും പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലികളും വ്യത്യസ്തമാണ്. എല്ലാവരും ഒരു ജോലി എടുക്കുന്നവരല്ല, ഭൗതികമായും പാരിത്രികമായും ഒരു പണിക്കാരല്ല, ജനങ്ങൾ വ്യത്യസ്ത ഡ്യൂട്ടി എടുക്കുന്നവരാണ് എന്ന പ്രഖ്യാപനത്തിന് അല്ലാഹു അതിന് ശക്തി പകരാൻ കൊണ്ടുവന്ന വചനം എത്രത്തോളം പൊരുത്തപ്പെട്ടു നിൽക്കുന്നു. ഇങ്ങനെ ഓരോ സത്യവാചകങ്ങളും എടുത്തു പരിശോധിച്ചാൽ പൊരുത്തപ്പെട്ട് കിടക്കുന്നത് കാണാം. അത് പറഞ്ഞ് നമുക്ക് സമയം കളയേണ്ടതില്ല, നമുക്കിതിലേക്ക് വരാം. എന്താണ് ഇവിടെ ഈ വിഷയവുമായിട്ടുള്ള പൊരുത്തം? അതിന്റെ മുമ്പ് ആ വിഷയം തിരിയണമെങ്കിൽ ഈ സൂറ, ഈ വാചക, ഈ ഒരു അധ്യായം, വളരെ പ്രസക്തമായ ഈ അധ്യായം
സൂറത്തുൽ ആദിയാത്ത് ഭൂമി ലോകത്തെ കവതരിക്കാനുള്ള പശ്ചാത്തലം നമ്മൾ പഠിക്കണം. സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്ത് ഹബീബ യുദ്ധ സൈന്യത്തെ ഒരുക്കി കിനാന ഗോത്രത്തിലേക്ക് തന്റെ കൂട്ടുകാരെ യുദ്ധത്തിന് പറഞ്ഞയക്കുകയാണ്. ഹബീബ് കൂടെ പോകുന്നില്ല. ഹബീബ് കൂടെ പോകുന്ന യുദ്ധവും പോകാത്ത യുദ്ധവും ഹസുബത്ത് സരിയത്ത് രണ്ടു പേരിൽ അറിയപ്പെടുന്നത് നമുക്കറിയാം. ഇവിടെ നബി തങ്ങള് കൂടെ യുദ്ധത്തിന് പോയിട്ടില്ല. ഹബീബ് ഇവിടെ ഇരിക്കുകയാണ്. മദീനയിൽ ഇരിക്കുന്ന ഹബീബ് കിനാന ഗോത്രത്തോട് സമരം ചെയ്യാൻ തന്റെ പ്രിയപ്പെട്ട യോദ്ധാ തന്റെ പ്രിയപ്പെട്ട സഖാക്കളെ കൂട്ടുകാരെ പറഞ്ഞയച്ചിട്ട് ഹബീബ് കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞയച്ച എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ വിജയപരാജയങ്ങളുടെ റിപ്പോർട്ടും കാത്തിരിക്കുകയാണ്. ഹബീബ് ഒരു യുദ്ധത്തിൽ പങ്കെടുത്തില്ലേ? യുദ്ധത്തിൽ ഹബീബ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ ഹബീബിന് യുദ്ധത്തിന്റെ അപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തൽസമയ ചിത്രം ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഹബീബ് കൂടെയില്ലല്ലോ. കൂടെയില്ലാത്ത സരിയത്തുകളില് അങ്ങനെയുള്ള യുദ്ധങ്ങളില് ഹബീബിനിടക്കിടെ മെസ്സേജ് കിട്ടിക്കൊണ്ടിരിക്കും, സന്ദേശം കിട്ടിക്കൊണ്ടിരിക്കും. നബിയെ, വിജയത്തിലാണെങ്കിൽ ഞങ്ങൾ ഇതാ വിജയത്തോടടുത്തിരിക്കുന്നു, അങ്ങനെയും തുടർന്നു പ്രാർത്ഥിക്കുക. അല്ലയോ, പരാജയമാണോ എങ്കിൽ ഹബീബിന്റെ അടുത്തേക്ക് റിപ്പോർട്ട് വരും, നബിയെ ഞങ്ങൾ പരാജയത്തിന്റെ വക്കീലാണ്. സത്യം തകരരുത്, സത്യം തളരരുത്. ഹബീബ് അങ്ങ് പ്രാർത്ഥിക്കണം. പടച്ച തമ്പുരാനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കണം. ഹബീബ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഇങ്ങനെയായിരുന്നു ശൈലി. എന്നാൽ കിനാന ഗോത്രത്തിലേക്ക് യുദ്ധത്തിന് പോയ ഒരൊറ്റ കൂട്ടുകാരും വന്നില്ല. അവരിൽ നിന്നൊരു റിപ്പോർട്ടും വന്നില്ല. വിജയപരാജയങ്ങളെക്കുറിച്ച് ഒരറിവും ഉണ്ടായില്ല, കിട്ടിയില്ല. വാർത്താവിനിമയ സൗകര്യങ്ങളും ഉണ്ടായില്ല. ഇങ്ങോട്ട് വാർത്ത എത്തിക്കാനുള്ള സൗകര്യമില്ല. നമുക്കറിയാം, ഇറാഖിൽ യുദ്ധം നടക്കുമ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ഇറാഖിന്റെ മുകളിലും അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിലും അമേരിക്ക തീ തുപ്പിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പത്രഗോളങ്ങള്, നമ്മുടെ വാർത്താ മീഡിയകള് മുഴുവനും അമേരിക്കയുടെ വിജയം മാത്രം കൊട്ടിഘോഷിക്കുകയായിരുന്നു. പലപ്പോഴും ഈ പാവങ്ങള് അവരോടാകുന്നത് പോലെയില്ല, പ്രതികാരം പലപ്പോഴും വീട്ടിയിരുന്നു. പക്ഷേ അമേരിക്കയ്ക്ക് വന്ന നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ മാധ്യമങ്ങളില്ലായിരുന്നു. സൗകര്യമില്ലാത്തതുകൊണ്ട് അവരുടെ വിജയപരാജയങ്ങള്, അവരുടെ വിജയങ്ങള് സമൂഹം അറിയില്ലായിരുന്നു. അവരുടെ പരാജയം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇതുപോലെ ഇവിടെ വാർത്ത നൽകാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് ഹബീബിന് വിവരം കിട്ടിയില്ല. ഹബീബ് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്തുപറ്റി? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെവിടെ? ഒരാളുടെ വിവരവുമില്ലല്ലോ, വാർത്തയുടെ ഒരു തരിമ്പ് പോലുമില്ലല്ലോ. എന്റെ കൂട്ടുകാരെവിടെ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഹബീബുന വസയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് അതാ വരുന്നു. സാ അൽ അമീൻ മലക്കു ജബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിന്റെ അടുത്ത് വരികയാണ്. ഹബീബിന്റെ അടുത്ത് വന്നിട്ട് ജിബ്രീൽ പറയുന്നു, നബിയെ അങ്ങ് സങ്കടപ്പെടണ്ട. അങ്ങയുടെ പ്രശ്നം യുദ്ധത്തിന് പറഞ്ഞയച്ച അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെന്തായി എന്നല്ലേ? ഇതാ അങ്ങേക്കിപ്പോൾ ഒരായത്തിറങ്ങുന്നു, ഒരു സൂറ ഇറങ്ങുന്നു, ഒരധ്യായം അങ്ങേക്ക് വേണ്ടി അവതരിക്കുകയാണ്. എന്തിന്? അങ്ങയുടെ പുകഞ്ഞു നിൽക്കുന്ന മനസ്സിനെ സമാധാനിപ്പാൻ, നീറിപ്പുകയുന്ന മനസ്സിന് സമാധാനം നൽകാൻ. മാത്രമല്ല, ഇത് മുമ്പേ ഒരുക്കി വെച്ച, മുമ്പേ ഉള്ള സൂറയാണ്. അള്ളാഹുവിന്റെ മഖ്ലൂക്കല്ലല്ലോ ഖുർആൻ. അള്ളാഹു ഇത് നേരത്തെ തയ്യാറായി കഴിഞ്ഞതാണ്. പക്ഷേ ഇത് ഇറക്കാൻ ഒരു പ്രത്യേക സമയം കാത്തിരിക്കുകയാണ്. അതിനു പറ്റിയ ഒരു അധ്യായം അപ്പോഴങ്ങ് ഇറക്കുകയാണ്. വല്ലാദിയാതി വബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅതർന ബിഹി നഖ്അ ഫവസതുന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തുടർന്നുള്ള ആയത്തുകള് ഇറങ്ങിയപ്പോൾ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സന്തോഷം കൊണ്ട് പുഞ്ചിരിക്കുകയാണ്. ഹബീബിനെന്തായി ഇറങ്ങുന്നത്? വല്ലാദിയാതി ലബ്ഹ, കിതച്ചോടുന്ന കുതിരകൾ സാക്ഷിയാണ്. നബിയെ അങ്ങ് പറഞ്ഞയച്ച കുതിരകൾ ഒരിക്കലും തളർന്നിട്ടില്ല, അവർ പരാജയപ്പെട്ടിട്ടില്ല. കുതിരപ്പടയാളികള് ഇപ്പോഴും പടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഘോര സമരം നടക്കുകയാണ്. അതിന്റെ ചിത്രം, അവിടെ നടക്കുന്ന പടക്കളത്തിലെ ചിത്രം ഒട്ടും കുറയാതെ
കുതിരകൾ സമർപ്പിക്കുന്ന സമർപ്പണ ചിത്രത്തിന്റെ പൂർണ്ണരൂപം അതാ ഹബീബിന്റെ മുമ്പിൽ മലർക്കേ തുറക്കപ്പെടുകയാണ്. വല്ലാദിയാത്തി ലബ്ഹ കിതച്ചോടുന്ന കുതിരകൾ സാക്ഷിയാണ്. ഫൽമൂരിയാത്തി കദ്ഹ കുളമ്പിട്ടടിച്ച് തീപ്പൊരി പറത്തിക്കുന്ന കുതിരകൾ സാക്ഷിയാണ്. തീപ്പൊരി പറന്നില്ലെങ്കിലും ഇതൊക്കെ ആലങ്കാരിക പ്രയോഗങ്ങളാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലേ ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറഞ്ഞാൽ അത്രയും ശക്തമായ രൂപത്തിലാണ് അവർ പടക്കളത്തിലൂടെ ഓടുന്നത് എന്നർത്ഥം. കുളമ്പിട്ടടിച്ച് തീപ്പൊരി പറക്കുന്നുണ്ട് ഭൂമിയിൽ നിന്ന്. കഴിഞ്ഞില്ല, ഫൽമുഗീറാത്തി സുബഹ അതിരാവിലെ തന്നെ ശത്രുവുമായി ഏറ്റുമുട്ടിയിരിക്കുകയാണ്. എന്നിട്ട് പടക്കളത്തിലൂടെ ഓടിയിട്ട് സമരത്തിന്റെ ഗൗരവം കൊണ്ട് ആ മൈതാനമാകെ ഇളക്കി മറിച്ച് പൊടി പറത്തിയിരിക്കുന്ന കുതിരകൾ സാക്ഷിയാണ്. ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് എടുത്തുചാടിയ കുതിരകൾ സാക്ഷിയാണ്. ഹബീബേ, അങ്ങ് കേൾക്കണം, നിങ്ങളുടെ കുതിരകൾ പെടാപ്പാടുപെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. പക്ഷേ എന്തു ചെയ്യാൻ, ഇന്നലിൻസാന ലിറബ്ബിഹി ലഖനൂദ്, മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടിരിക്കുകയാണ്. ഇത് പറയാനൊരു സാഹചര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ വിവരം കിട്ടാതിരിക്കുമ്പോൾ നബി തങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? യുദ്ധത്തിന് പോകാത്ത മുനാഫിക്കുകൾ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, മുഹമ്മദെ, ഒരു വിവരവും കിട്ടുന്നില്ലല്ലോ, സാധാരണ നമുക്ക് വിവരം കിട്ടാറില്ലേ. ഇപ്പോൾ യുദ്ധത്തിന് പറഞ്ഞയച്ച കിനാന ഗോത്രത്തില സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് ഒരു വിവരവും കിട്ടുന്നില്ല അല്ലേ? ഇതിന്റെ അർത്ഥമെന്താണ്? എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകും. ഇനി ഈ പ്രസ്ഥാനത്തിന്റെ പേരു പറഞ്ഞ് നാളെ സമൂഹത്തിലേക്ക് ഇറങ്ങണ്ട. ഉണ്ടാക്കിയ നൂറുകണക്കിന് പ്രവർത്തകര് മുഴുവനും കൊല ചെയ്യപ്പെട്ടു പോയെങ്കിൽ മുഹമ്മദേ, ഇനി നല്ലത് നാളെ മുതൽ മാളത്തിലേക്ക് വലിയതാണ്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രോപ്പഗണ്ടയുമായി പ്രചരണവുമായി ഇനി ജനസമൂഹത്തിലേക്ക് ഇറങ്ങണ്ട. അതല്ലേ ഞങ്ങളൊക്കെ നേരത്തെ തന്നെ അതിനനുസരിച്ചേ ഈ പാർട്ടിയിൽ കൂടിയിട്ടുള്ളൂ, ഞങ്ങളതല്ലേ പോകാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ക്ഷീണിക്കുകയാണ്. പഠിച്ചവരെ, നീ ഒരിക്കലും സത്യത്തെ തളർത്തുകയില്ല, പക്ഷേ വിവരം കിട്ടുന്നുമില്ല. ഈ ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിവരം ലഭിക്കുന്നത്. അല്ലാഹു പറയുന്നത്, നബിയെ, മിണ്ടാ പ്രാണികള് പെടാപാടുപെട്ടധ്വാനിക്കുന്നുണ്ട്, പക്ഷേ ഇന്നല്ലിൻസാനലി റബ്ബിഹീലക്കനൂട്, മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. ഈ മനുഷ്യന് അവന്റെ ഉടമയോട് നന്ദി കെട്ടവരാണ് നബിയെ. അഥവാ ഈ പോകാതെ, യുദ്ധത്തിന് പോകാതെ ഇരുന്ന മനുഷ്യരില്ലേ, അവർ ഉടമയോട് നന്ദി കെട്ടവരാണ്. എന്തിനാണ്? രണ്ടും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കണം. കുതിരകളെ സാക്ഷിയാക്കിയിട്ട് ഇത് പ്രഖ്യാപിച്ചത് എന്തിനാണ്? ഈ കുതിരകൾ ഇങ്ങനെ പെടാൻ പാടുപെടുന്നത്, ഈ മിണ്ടാ പ്രാണികള് എന്തിനാണ് ഈ കഷ്ടപ്പെടുന്നത്? നബിയെ പറയൂ, നിങ്ങൾ എന്തിനാണിത് കഷ്ടപ്പെടുന്നത്? അവക്ക് ചീറിപ്പാഞ്ഞു വരുന്ന ശരവർഷങ്ങൾ വകവെക്കാതെ, വാളിന്റെ വെട്ടും കുത്തും വകവെക്കാതെ, കുന്തങ്ങളുടെ കുത്തു വകവെക്കാതെ അവരെന്തിനാണ് എടുത്തുചാടുന്നത് സമരക്കളത്തിലേക്ക്, ശത്രുക്കളുടെ മുമ്പിലേക്ക്? ഈ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട ആവശ്യം വല്ലതുമുണ്ടോ? എന്തേ ഈ മിണ്ടാ പ്രാണികളെ ഇതിന് പ്രേരിപ്പിച്ചത്? അതേ, ഒരേ ഒരു നിർബന്ധ ബുദ്ധി പാപം മിണ്ടാ പ്രാണികൾക്കുണ്ട്. അതെന്താ? ഞങ്ങൾക്കൊരു നേരം പുല്ല് തരുന്ന, ഞങ്ങൾക്കൊരു നേരം ഭക്ഷണം തരുന്ന, ഞങ്ങൾക്കൊരു നേരം വെള്ളം തരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉടമകൾ അവരാണ് പുറത്തിരുന്നിട്ട് ഞങ്ങൾക്ക് സിഗ്നൽ നൽകുന്നത്, സൂചന നൽകുന്നത്, വലത്തോട്ട് ചാടണം, ഇടത്തോട്ട് ചാടണം, മുന്നോട്ട് ചാടണം, ഇടത്തോട് പിന്നോട്ട് ചാടണം. ഇങ്ങനെ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ചുവടുമാറ്റങ്ങൾക്ക് ഇവർ തയ്യാറാവുകയാണ്. എന്തിന്? പുറത്തിരിക്കുന്ന മുതലാളിയെ തങ്ങളുടെ കഴുത്തിരിക്കുന്നത് തങ്ങളുടെ ഉടമകളാണ്, അവരെ അനുസരിക്കാനാൽ പറ്റില്ലല്ലോ. ഈ നിർബന്ധ ബുദ്ധിയാണ് ഇവരെ വാസ്തവത്തിൽ ഈ പെടാപാടുപെടാൻ പ്രേരിപ്പിച്ചതെങ്കിൽ ഹബീബേ, അങ്ങ് ചിന്തിക്കണം, ഇവർക്ക് വിശേഷ ബുദ്ധിയില്ല. എന്നാലും തങ്ങളുടെ ഉടമയെ, വെള്ളം തന്നവനോട്, ഭക്ഷണം തരുന്നവനോട്, കഴുകി വൃത്തിയാക്കുന്നവനോട്, ഞങ്ങൾക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്യുന്നവരോട്, ഞങ്ങളുടെ ഉടമകളോട് നന്ദി കാണിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഇവർ, പ്രിയപ്പെട്ട നബിയേ, ഹബീബായ നബിയേ, നിങ്ങൾ മനസ്സിലാക്കണം, ഇവരുടെ മുമ്പിലാണ് ഈ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച രൂപത്തില് മിണ്ടാ പ്രാണികളുടെ ബുദ്ധി പോലുമില്ലാതെ വിശേഷ ബുദ്ധിയുണ്ട്.
അള്ളാഹുവിന്റേത് മാത്രമാണ് അവന്റെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റേതല്ലാത്ത ഒരനുഗ്രഹവും മനുഷ്യൻ പറ്റുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ അവന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ്. കുതിരകൾ അതിന്റെ ഉടമയ്ക്ക് അനുസരിക്കുമ്പോൾ, ഇങ്ങനെ പെടാപാടുപെട്ട് അനുസരിക്കുമ്പം, ഇന്നൽ ഇൻസാനറി റബ്ബിഹി ലക്കനൂദ്, മനുഷ്യൻ തന്റെ നാഥനോട് നന്ദി കെട്ടവനാണെന്നല്ല പറഞ്ഞത്, മനുഷ്യൻ തന്റെ മഴ്ബൂദിനോട് നന്ദി കെട്ടവനാണെന്നല്ല പറഞ്ഞത്, മനുഷ്യൻ തന്റെ സ്രഷ്ടാവിനോട് നന്ദി കെട്ടവനാണെന്നല്ല പറയുന്നത്, മനുഷ്യൻ തന്റെ ഉടമയോട്, ലിറബ്ബിഹി, തന്റെ ഉടമയോട് നന്ദി കെട്ടവനാണ് നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് ഉണർത്തട്ടെ, ഈ കാര്യം നമ്മൾ നിർബന്ധമായും ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. ഇത് ചിന്തിക്കാതിരിക്കാൻ നമുക്ക് വയ്യ. നമ്മൾ ചിന്തിക്കണം. ഇതേക്കുറിച്ച് ചിന്തിച്ചാൽ മാത്രം പോരാ, നമ്മുടെ ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. മനുഷ്യൻ ഈ ബുദ്ധിയില്ല. യഥാർത്ഥത്തിൽ ഈ മിണ്ടാപ്രാണികളുടെ ഉടമ എന്ന് പറഞ്ഞാൽ, നമ്മൾ അറേബ്യൻ സാഹചര്യത്തിൽ അറബികൾക്കാണ് ഈ ഖുർആൻ ഇറങ്ങാൻ പോകുന്നതെന്നതുകൊണ്ട് അന്ന് കുതിരകളെന്ന് പറഞ്ഞുവെങ്കിൽ, ഞാൻ പറയട്ടെ, ഇന്ന് കുതിരകളെന്ന് മാത്രമല്ല, എല്ലാം ബാധകമാണ്. എല്ലാ മൃഗങ്ങളും, നമ്മുടെ തൊഴുത്തിൽ വളരുന്ന വളർത്തു മൃഗങ്ങളൊക്കെയും ഇതിൽപ്പെടും. കുതിരകളെന്ന് പറഞ്ഞാൽ കുതിരകളെന്ന് മാത്രമല്ല ഉദ്ദേശം, നമ്മുടെ തൊഴുത്തിലുള്ള കാലികൾ, നമ്മുടെ തൊഴുത്തിലെ പശുവും മൂരിയും കാളയും ഇതൊക്കെ ഇതിൽ പെടുന്നുണ്ട്. ഇവയൊക്കെ നമുക്ക് വേണ്ടി അനുസരണം കാണിക്കുന്നുണ്ടെങ്കിൽ, നാം അതിനെ ഉഴുതുമറിക്കാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നാം അതിനെക്കൊണ്ട് ജോലി എടുപ്പിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞ ജോലി എത്ര വലുതാണെങ്കിലും ആ ഭാരമേറ്റാൻ ആ കാള തയ്യാറാണ്. കാളവണ്ടിയിൽ ആ ഭാരമേറ്റാൻ ആ കാള തയ്യാറാണ്. നമ്മൾ പറഞ്ഞ പാഠം ഉഴുതുമറിക്കാൻ കഷ്ടപ്പാടുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും ആ മൃഗം തയ്യാറാണ്, സന്നദ്ധത പ്രകടിപ്പിക്കുകയാണ്. കൂട്ടുകാരെ ചിന്തിക്കണം. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ, ഇന്ന് രാത്രി കയറി ചെല്ലുമ്പോൾ, നിങ്ങളുടെ തൊഴുത്തിലുള്ള മൃഗത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പശു, നിങ്ങളുടെ ടോർച്ചിന്റെ ലൈറ്റ് കാണുമ്പോഴേക്ക്, നിങ്ങൾ ചെല്ലുന്ന കാലത്ത് കേൾക്കുമ്പോഴേക്ക് പശു മൂക്രയാടാൻ തുടങ്ങി. എന്തിനാണിത്? തന്റെ ഉടമ വരുന്നുണ്ട്. ആ ഉടമ വന്നാൽ ഞാൻ ഒരിക്കലും വെറുതെയാവില്ല, എനിക്ക് തരാതിരിക്കില്ല, എനിക്കെന്തെങ്കിലും തരും. വന്നാൽ എന്നും ഒരു കെട്ട് പുല്ലിട്ട് തരും, അല്ലെങ്കിൽ ഒരു കന്ന് വൈക്കോലിട്ട് തരും. ഇത് സാധാരണ പതിവാണ്. ഇത് കണ്ടല്ലേ, ഇത് ഓർത്തല്ലേ ഇത് നമ്മളെ കാണുമ്പോഴേക്ക് മൂക്രയാടുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാർ, എങ്കില് അത് കടിഞ്ഞ് ആ പശുവിന്റെ കരച്ചിൽ കേൾക്കുമ്പം സന്തോഷവും തോന്നി, പശുവിന് പുല്ലിട്ട ആ അകത്തേക്ക് കയറിപ്പോയ ഈ പ്രിയപ്പെട്ട സ്നേഹിതൻ, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇല്ല സഹോദര, ഞാനും നീയും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പം ഈ ഭക്ഷണം എനിക്ക് തന്ന അള്ളാഹുവിനെ ഓർക്കുന്ന ശൈലിയില്ല. ബിസ്മില്ലാഹ് ഇതെടുക്കുന്നുണ്ടോ? ഇല്ല. തിന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയുന്നുണ്ടോ? ഇല്ല. നന്ദികേടിന്റെ ചിത്രമാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉടമകളാണ്. ഡ്യൂപ്ലിക്കേറ്റ് ഉടമകളായി നമ്മളെ തന്നെ അനുസരിക്കണമെന്ന നിർബന്ധം ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിമകൾക്കുണ്ടെങ്കിൽ, യഥാർത്ഥ അടിമകൾ, യഥാർത്ഥ ഉടമയെ 24 മണിക്കൂറും മടങ്ങേണ്ടവരല്ലേ? നമ്മൾ കണ്ടുപഠിക്കണ്ടേ? അതുകൊണ്ട് ഞാൻ പറയുന്നു, യഥാർത്ഥത്തിൽ ഈ അധ്യായം ഇതെന്താണെന്നറിയോ? ഇന്ന് നിങ്ങൾ തൊഴുത്തിൽ പോയി, ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ പൂമുഖത്തിരിക്കുമ്പം തൊഴുത്തിൽ തല നീട്ടി നിൽക്കുന്ന പശുവിനെ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ പൊട്ടിക്കരയണം സുഹൃത്തുക്കളെ. നിങ്ങളുടെ മുന്നിലേക്ക് വാലാട്ടി വരുന്ന ആ നായയെ കാണുമ്പോഴേക്ക് നിങ്ങൾ പൊട്ടിക്കരയണം. അതാണ് ഈ അധ്യായം. കാരണം ഈ മിണ്ടാപ്രാണികളെ കണ്ട് നമ്മെ ചിന്തിപ്പിക്കുന്ന അധ്യായമാണ്, ഇരുത്തി ചിന്തിപ്പിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ നാദിയാത്ത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മിണ്ടാപ്രാണികളെ കണ്ടു പാഠം പഠിക്കണം. പഠിച്ചേ പറ്റൂ. പഠിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ട ഗുരുക്കാരെ, അപകടമാണ്. അല്ലാഹു ശേഷം സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് ഈ സ്തുതി തുടർന്നാലുണ്ടാകുക എന്ന്. പടച്ച തമ്പുരാൻ പിന്നീട് തുടർന്നു പറയുകയാണ്. എന്നാൽ എനിക്ക് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് പറയാനുള്ളത്, ഇന്ന് ഈ വിഷയത്തിൽ നമ്മൾ വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരിക്കലും തെറ്റല്ല. ഞാൻ പറഞ്ഞില്ലേ, നിസ്കാരത്തിന്റെ കാര്യം, നോമ്പിന്റെ കാര്യം, ഖുർആനോത്തിന്റെ കാര്യം, നമ്മളോട് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളൊക്കെ മുറ പോലെ നിർവഹിക്കുമ്പോഴേ പടച്ച തമ്പുരാൻ അനുസരിക്കുന്നവരാകൂ. അവൻ വേണ്ട എന്ന് പറഞ്ഞതേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
അവൻ അരുതെന്ന് പറഞ്ഞതേ നമ്മൾ പറയുന്നുള്ളൂ, അവൻ വെറുക്കപ്പെട്ടത് മാത്രമേ നമ്മൾ കരുതുന്നുള്ളൂ. മനസ്സാ വാചാ കർമ്മണ, നമ്മൾ നന്ദി കെട്ടവരാണ്. ഈ ആശയം പറയുമ്പോൾ ആർക്കെങ്കിലും ഇത് അംഗീകരിക്കാൻ പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ അല്ലാഹു അവിടെ ഇടപെടുകയാണ്. സുഹൃത്തെ, നീ പറയുന്നുണ്ടായിരിക്കാം ഞാൻ എന്റെ റബ്ബിനോട് നന്ദി കെട്ടവനല്ല. സുഹൃത്തെ, വെറുതെയാണ് ഭടായി പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. മനുഷ്യൻ തന്റെ ഉടമയോട് നന്ദി കെട്ടവനാണെന്നതിന് തെളിവെവിടെ? ആ മനുഷ്യൻ തന്നെയാണ്. അവന്റെ വാക്കും പ്രവൃത്തിയും ചിന്തയും തെളിവാണ്. അലാദാലിക്ക, ഈ പറഞ്ഞതിനില ഷഹീദ്, ദൃക്സാക്ഷിയാൻ ഏറ്റവും മതിയായ തെളിവാണ്. നിങ്ങളൊരു കാര്യം ചെയ്യോ, നിങ്ങൾ അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഇന്ന് രാവിലെ നേരം വെളുത്തതിന്റെ ശേഷം നിങ്ങൾ എന്ത് പ്രവർത്തിച്ചു എന്നാണ്. ദുഹ്ർ ഖളാ ആയെങ്കിൽ, അസ്ർ നഷ്ടപ്പെട്ടെങ്കിൽ, മഗ്‌രിബ് ഒപ്പിച്ചു നിസ്കരിച്ചെങ്കിൽ കൂട്ടുകാർ ചിന്തിക്കേണ്ടത് നോക്കൂ, നിങ്ങൾ നമ്മൾ അല്ലാഹുവിനോട് നന്ദി കെട്ടവരല്ലേ? അല്ലാഹു വേണ്ടെന്ന് പറയുന്ന എല്ലാ ഹറാമും ഇന്ന് ചെയ്തില്ലേ? ഇങ്ങനെ അങ്ങ് നോക്കുമ്പം എല്ലാം വേണ്ടാത്തരങ്ങൾ, അല്ലാഹു വിലക്കപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത്, മാത്രം കണ്ട്, മാത്രം പറഞ്ഞ്, മാത്രം ചിന്തിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ വ്യക്തമായ ചിത്രമാണ്. നമ്മളെ നോക്കിയാൽ മതി ബോധ്യപ്പെടാൻ. നിങ്ങളൊക്കെ നാളെ മുതൽ നിങ്ങളുടെ പ്രവൃത്തിയെ നിരീക്ഷിക്കുക, നിങ്ങളുടെ വാക്കുകൾക്ക് മാർക്കിടുക, നിങ്ങളുടെ ചിന്ത നിങ്ങൾ പരീക്ഷിക്കുക. എങ്ങനെയാണിത്? അല്ലാഹു പൊരുത്തപ്പെട്ടിടത്താണോ എങ്കിൽ തുടരട്ടെ, അല്ലെങ്കിൽ സുഹൃത്തെ നിർത്തിവെക്ക. പശുവിനെ ചിന്തിച്ച്, പശുവിനെ ഓർത്ത് നിർത്തിവെക്ക. തൊഴുത്തിൽ കെട്ടിയ കാലിയെ ഓർത്ത്, എന്റെ കൂട്ടുകാരാ നമ്മൾ പിന്നോട്ട് വരണം, ഇതല്ലേ അല്ലാഹു പറഞ്ഞത്? ഒരിക്കലും പറയാൻ പറ്റില്ല ഉലായിക്കഹും കല്ലന്നാം, ഈ മനുഷ്യർ നാൽക്കാലികളെ പോലെയാണെന്ന് അല്ലാഹുവിനനുസരിക്കാത്തവരെ പറ്റി പറയാൻ പറ്റില്ല. അല്ലാഹു പറഞ്ഞിട്ട് ഉടനെ അല്ലാഹു തിരുത്തുകയാണ്. ബൽ, അറബി ഭാഷ അറിയുന്നവർക്കറിയാം ഇത് തിരുത്തലാണ്, ഇവർ നാൽക്കാലികളെ പോലെയാണ്. ബൽ അല്ല കേട്ടോ, ഉലായിക്കഹും കൽ അൻആമി, ബൽ ഹുമ്മൽ, അവർ നാൽക്കാലികളെക്കാൾ പിഴച്ചവരാണ്. നാൽക്കാലികൾ കുറെയൊക്കെ നല്ലവരാണ്, അവരുടെ അനുസരണയുള്ളവരാണ്, നന്ദിയുള്ളവരാണ് ഉടമകൾക്ക്. പക്ഷേ ഇവർ തീരെ ശ്രദ്ധിക്കുന്നില്ല, ഇവർ നാൽക്കാലികളെയൊക്കെ നാണിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവരുടെ പരിപാടി. ഇവർ നാൽക്കാലികളെ പോലെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ, ഇനിയാണ് സൂചിപ്പിച്ചതുപോലെ, ഇവർ നാൽക്കാലികൾ ചെന്ന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നിടത്താണ് വിഷയമുള്ളത്. അതുകൊണ്ടാണല്ലോ ഹുബൽ ഹുമ്മവൽ എന്ന് പറയുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചു വരിക അല്ലാഹുവിന്റെ പൊരുത്തത്തിലേക്ക്, പടച്ചറബ് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു വരിക. അവിടെ നമുക്ക് വിജയമുള്ളൂ എന്ന് കൂട്ടുകാരോട് ഉണർത്തട്ടെ. ഒരൊറ്റ വിഷയം, ഒരു ചെറിയ സംഭവം എന്റെ കൂട്ടുകാരോട് കേൾപ്പിക്കട്ടെ. എന്തിന്? നമ്മളൊക്കെ ചെറുതായി കാണുന്ന വിഷയം വളരെ വലുതാണ്, അതിന് വലിയ പ്രതിഫലമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടെ നാൽക്കാലി മൃഗങ്ങള് മിണ്ടാ പ്രാണികൾ നമ്മളെ കാണുമ്പോഴേക്ക് മിണ്ടാ പ്രാണികൾ കരയുന്നുണ്ടെങ്കിൽ, അവർ ഭക്ഷണത്തിന് നന്ദി പറയുന്നുണ്ടെങ്കിൽ, നമ്മെ കാണുമ്പോഴേക്ക് വാലാട്ടാൻ നായ തയ്യാറാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിന്റെ ഭക്ഷണം നമ്മുടെ മുമ്പിലെത്തി. നിങ്ങൾ ചിന്തിക്കണം, പണമുണ്ടായിട്ട് ഇത് കഴിക്കാൻ കഴിയാത്തവരുണ്ട്, ഇത് കിട്ടാത്തത് കൊണ്ട് തിന്നാൻ കഴിയാത്തവരുണ്ട്, കിട്ടിയിട്ടും പണമുണ്ടായിട്ടും ഇത് താഴോട്ട് ഇറങ്ങാതിരിക്കുന്നവരുണ്ട്, എല്ലാമുണ്ട്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പടച്ചറബനിക്കു ചെയ്ത അനുഗ്രഹം ഇല്ല, ഒരാളും ഓർത്തില്ല, ആരും അതേക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരു നമ്മളല്ലാഹുവിന്റെ ഈ ഭക്ഷണത്തിന് നന്ദി പറയുന്ന സ്വരത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഏതൊക്കെ ഘോടൗണുകളിലൂടെ കറങ്ങിയാണ് റബ്ബേ ഇതെത്തിയത്, എനിക്ക് വിധിക്കപ്പെട്ടാരി, എനിക്ക് നീ തീരുമാനിച്ചാരി, എന്റെ വായിലേക്ക് തന്നെ വന്നെടുക്കുന്ന രൂപത്തില് പല ഗോഡൗണുകളിലൂടെ കറങ്ങിയിട്ട്, പല സ്ഥലങ്ങളിലൂടെ വന്ന്, പല റേഷൻ കടകളിലുമെത്തി, പല കടകളിലുമെത്തി,
എന്റെ അടുക്കളയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ ഞാൻ പീടികയിൽ പോയി കൊണ്ടുവന്ന ഒരു ചാക്കരിയില് അല്ലെങ്കിൽ ഞാൻ സഞ്ചിയുമായി ചെന്ന് ഞാൻ കൊണ്ടുവന്ന സഞ്ചിയില് എനിക്ക് അല്ലാഹു വിധിച്ച അരിയുണ്ട്, അത് എന്റെ കലത്തിലിട്ടു ഭാര്യ വെച്ചു, അതും മുഴുവൻ എനിക്ക് വിധിച്ചതല്ല, അതിലെനിക്ക് വിധിച്ചത് മാത്രമാണ് എന്റെ പ്ലേറ്റിൽ വീണത്, അതിലെനിക്ക് തിന്നാൻ കഴിയുമെന്നുറപ്പുള്ളതാണ് എന്റെ കയ്യിലെത്തി നിൽക്കുന്നത്. ഇത് വായിലേക്കിടുമ്പോൾ എവിടെ നിന്ന് വന്നതാണിത്? ചൈനയിൽ നിന്നെത്തിയ അരിയാണെങ്കിൽ കൂട്ടുകാർ ചിന്തിക്കണം, നമുക്ക് അല്ലാഹുവിന് ബിസ്മി പറഞ്ഞു തുടങ്ങേണ്ടതില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെ ലക്ഷ്യമാക്കി ഇത് കറക്കി പല കേന്ദ്രങ്ങളിലൂടെ കറക്കി എന്റെ വായിലേക്ക് എത്തിച്ചു തന്ന നാഥ, നിനക്കാണ് സർവസ്തുതിയും നിനക്കാണ് സർവസ്തുതിയും, നിന്റെ പേരിലാണ് ഞാൻ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ് ബിസ്മിയൊല്ലിയെടുക്കാൻ, എന്നിട്ട് തിന്നെഴുന്നേൽക്കുമ്പം അൽഹംദുലില്ലാ എന്ന് പറയാൻ ഞാനും നിങ്ങളും കൂട്ടാക്കുന്നുണ്ടോ? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ വിഷയത്തിന്റെ ഗൗരവം നിങ്ങളെ കേൾപ്പിക്കാൻ ഒരൊറ്റ സംഭവം ഞാൻ കേൾപ്പിക്കാം. സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്തങ്ങളും ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഇവരടങ്ങുന്ന ഒരു നല്ല സംഭവം. എന്തിനാണ് ഇത് പറയുന്നത്? വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് ഉമർ റളിയല്ലാഹു അൻഹു വിശന്ന് വയറൊട്ടി വീട്ടിൽ നിന്നിറങ്ങുകയാണ്, എന്നിട്ട് വഴിവക്കിൽ ചെന്നിരിക്കുകയാണ്. എന്തിനാണ് ഇരിക്കുന്നതെന്നറിയോ? ആരെങ്കിലും വരും, ഇതിലൂടെ ആരെങ്കിലും ഒന്ന് വരാതിരിക്കില്ല, വരുമ്പോൾ എന്നോട് വിശേഷങ്ങൾ അന്വേഷിച്ച് വിശക്കുന്നുണ്ടോ എന്ന് എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുമല്ല, ഒന്നും കഴിക്കാത്തതുകൊണ്ട് വിശക്കുന്നതുകൊണ്ട് ഇവിടെ ഇരുന്നതാണ്, നിങ്ങൾ എന്നെ കൊണ്ടുപോയി വല്ലതും തരുമോ എന്ന് ചോദിച്ചു നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാർ, നിങ്ങൾ ചിന്തിച്ചു എന്താണ് ഈ പറയുന്നത്? ഈ സഹാബത്ത് ആരാണിത്? അന്നത്തെ മഹാന്മാരിൽപ്പെട്ട ആളല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ്? ഉമർ ഇബ്നുൽ ഖത്താബ് പറയാൻ, എന്നെ ഈ വഴിയിലൂടെ വരുന്നവരോട് എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ലെന്ന് പറയുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി തരും എന്ന് കരുതി പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് അതുവഴിക്ക് ആദ്യം വരുന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ. എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ഇല്ലാതിരിക്കില്ല, സിദ്ദീഖിനെയല്ലേ കണ്ടത്? തേടിയ വള്ളി തന്നെയാണ് കാലിൽ ചുറ്റിയത്. സന്തോഷപൂർവ്വം ഇങ്ങനെ ഇരിക്കുമ്പം അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, മല്ലദീ അഖ്റജക യാ ഉമർ, മല്ലദീ അഖ്റജക യാ ഉമർ, ഉമർ നിന്നെ പുറത്തിറക്കിയതെന്താണ്, നിന്നെ പുറത്തിറക്കിയതെന്താണ്? ഇന്നേരത്ത് വീട്ടിലിരിക്കേണ്ട സമയത്ത്, ഈ നട്ടുച്ച സമയത്ത്, ഈ വെയിലത്ത്, ഈ പെരുവഴിയില് വന്നിരിക്കേണ്ട ആവശ്യം എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒന്നുമല്ല സിദ്ദീഖ്, അഖ്റജനിയൽ ജൂഹ്, വിശപ്പാണ് എന്നെ പുറത്തിറക്കിയത്. വിശപ്പാണെന്നെ പുറത്തിറക്കിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉടനെ തന്നെ പറഞ്ഞു, അഖ്റജനി അല്ലദീ അഖ്റജക യാ ഉമർ, ഉമറേ നീ പുറത്തിറങ്ങാനുള്ള സാഹചര്യം എന്താണോ, നിന്നെ പുറത്തിറക്കിയത് എന്താണോ, അതേ സംഗതി തന്നെയാണ് ഉമർ എന്നെയും പുറത്തിറക്കിയത്, മറക്കരുത് കേട്ടോ നീയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാ, എന്തായി ഗതി? സിദ്ദീഖിന് വലിയ പ്രതീക്ഷയായിരുന്നു. സിദ്ദീഖ് പറയാൻ, ഞാൻ പുറത്തിറങ്ങിയത് നീ പുറത്തിറങ്ങാനുള്ള കാരണം തന്നെ. വീട്ടിന്ന് മക്കളും കുട്ടികളും കരഞ്ഞിട്ട് അവരുടെ കരച്ചിൽ കാണാൻ കഴിയാതെ പുറത്തിറങ്ങിയതാ, ആരെങ്കിലും വഴിയിൽ നിന്ന് കണ്ടു കൂട്ടിക്കൊണ്ടുപോയി വല്ലതും തരുമെന്ന് കരുതി. കണ്ടതോ രണ്ടുപേരും പറ്റിയാളെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടത്. ഈ സങ്കടത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു സയ്യിദുന അബൂബക്കറി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുമ്പം അതാ വരുന്നു ദൂരെ നിന്ന് സയ്യിദുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം നിരിതങ്ങളാണ് ആ വരുന്നത്. ഇത് കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട സുദ്ദീഖിന് വല്ലാത്ത സന്തോഷം തോന്നി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷം തോന്നി. സിദ്ദീഖും ഉമറും ഇതാ കാത്തിരിക്കുകയാണ്, ഹബീബിനെ കാത്തിരിക്കുകയാണ്. ഇവരിവരുടെ പട്ടിണി കഥയും പറഞ്ഞിരിക്കുമ്പം കൂട്ടുകാർ ചിന്തിക്കണം, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും സിദ്ദീഖിനോടും ഹബീബ് ചോദിക്കുകയാണ്, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞതിന്റെ ശേഷം ഹബീബിന്റെ ചോദ്യം, അല്ലയോ കൂട്ടുകാരെ, എന്താണിപ്പോൾ ഇത്? ഈ നട്ടുച്ച സമയത്ത്, ഈ വെയിലത്ത്, പൊരി വെയിലത്ത്, പെരുവഴിയിൽ വന്നിരിക്കുന്നു, എന്തുപറ്റി നിങ്ങൾക്ക്, എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പം അവർ പറയുന്ന മറുപടി കേൾക്കൂ, അഖ്റജനൽ ജൂ, നബിയേ ഞങ്ങളെ രണ്ടാളെയും പുറത്തിറക്കിയത് വിശപ്പാൻ, പട്ടിണിയാണ് ഹബീബ്, പട്ടിണിയാണ്, പട്ടിണി കൊണ്ടാണ് പുറത്തിറങ്ങിയത് എന്ന് പറയുമ്പം റസൂലുള്ളാഹിയുടെ മറുപടി, അഹ്റജനിയല്ലദീ അഹ്റജകുമാറെ, നിങ്ങൾ രണ്ടാളും പുറത്തിറങ്ങാനുള്ള സാഹചര്യം എന്താണോ അതേ സാഹചര്യമാണ് കേട്ടോ. പാവം മുഹമ്മദും പുറത്തിറങ്ങിയത് വിശന്നിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ എങ്ങനെയുണ്ട്, നിങ്ങൾ ചിന്തിക്കണം. ആരാണ് ഈ പെരുവഴിയിലിരിക്കുന്നത്? ഒന്ന്, റഹ്മത്തുൽ ലിലാലമീനായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റേത്, മറ്റുള്ളവർ രണ്ടുപേരും ആരാണ്? പിന്നെ റസൂലുള്ള കഴിഞ്ഞാൽ അന്ന് ജീവിച്ചിരിക്കുന്ന ലീഡർമാരുടെ കൂട്ടത്തിൽ സീനിയർ ലീഡേഴ്സ് ബഹുമാനപ്പെട്ട അബൂബക്കറിനെ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമാ, ഇവരാണ് ഇരിക്കുന്നത്. മൂന്ന് പേരും വഴിയിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, എന്നിട്ട് വിശന്നിട്ട് ഈ വഴിയിൽ ഇങ്ങനെ ഇരിക്കുകയാണോ? ഇതുകൊണ്ടൊന്നും ആകൂലല്ലോ, നിങ്ങൾ എന്റെ കൂടെ വാ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന് ചോദിക്കാം, നബിയേ, ഉമർ റളിയല്ലാഹുവിന് ചോദിക്കാം, നബിയേ എങ്ങോട്ടാ ഈ പോക്ക്, ഒന്ന് പറയോ, എങ്ങോട്ടാണ് ഈ പോക്ക്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വരൂ, നിങ്ങൾക്ക് ഞാൻ എന്റെ കൂടെ വന്നാൽ വേണ്ടത് ചെയ്തു തരാം. ഉമർ റളിയല്ലാഹുവിന് വീണ്ടും ചോദിച്ചു, നബിയേ ഈ വരവിൽ വല്ല പ്രതീക്ഷയുണ്ടോ? ചോദിക്കുന്നതിന് പറഞ്ഞിട്ട് കാര്യമല്ല, എന്താണ് ഈ വിശപ്പ് എന്ന് മനസ്സിലാക്കണം, അപ്പോഴാ ചോദിക്കുന്നത്. കാരണം എങ്ങോട്ടാന്ന് പറയാൻ പറ്റൂലല്ലോ, അഥവാ ഇവിടുന്ന് കൊണ്ടുവന്ന് പള്ളിയൊക്കെ കരിക്കാനാണെങ്കിലോ, അപ്പൊ എന്തായാലും ഒരു പ്രതീക്ഷ കിട്ടുമെന്ന് അറിയാനാണ് ചോദിച്ചത്, എങ്ങോട്ടാണ് നബിയേ ഈ പോക്ക്? അപ്പോഴാണ് ഹബീബ് പറയുന്നത്, നമുക്ക് അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോകാം. അബുൽ ഹൈസമുൽ അൻസാരി വലിയ അതിഥി സൽക്കാര പ്രിയനാണ്, വിരുന്നുകാരെ സൽക്കരിക്കാൻ ബഹുമാനപ്പെട്ട അബുൽ ഹൈസമിന് വല്ലാത്ത താല്പര്യമാണ്. വരൂ, നമുക്ക് ആ അൻസാരി കൂട്ടുകാരന്റെ അടുത്ത് പോകാം, അയാൾ നമ്മെ സൽക്കരിക്കും. എപ്പോഴും അങ്ങനെയാ, ആരെങ്കിലുമൊക്കെ വിരുന്നാരുണ്ടാകണം, അയാൾക്ക് നല്ല റാഹത്താ. നിങ്ങൾ വരൂ, നമുക്കവിടെ പോകാം. അങ്ങനെ ഇവർ കടന്നു ചെല്ലുന്നു. റസൂലുള്ളാഹിയുടെ പിന്നാലെ മൂന്ന് പേരും നടന്നു നീങ്ങി. അതാ അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീട്ടിലെത്തുമ്പം അബുൽ ഹൈസമുൽ അൻസാരിയുടെ വീടിന്റെ കതകുകളൊക്കെ ബന്ദാണ്, എല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, റസൂലുള്ള വിളിച്ചു ചോദിച്ചു, റസൂലുള്ള വിളിച്ചു, യാ അബൽ ഹൈസം, യാ അബൽ ഹൈസം, യാ അബൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം, അബുൽ ഹൈസം. നബി വിളിച്ചു, ഉത്തരമില്ല. നബി വിളിച്ചു, യാ അഹ്ലൽ ബൈത്ത്, വീട്ടിലാളില്ലേ, വീട്ടുകാരെ എന്ന് വിളിച്ചപ്പം വീട്ടിനുള്ളിൽ നിന്നൊരു പെണ്ണ്, അതാ ആ പെണ്ണിന്റെ സ്വരത്തിൽ ഒരു പെണ്ണ്, പെണ്ണിന്റെ സൗണ്ടാണ്. അവൾ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു, ലബ്ബൈക വസഅദൈക യാ ഹബീബല്ലാഹ്. നബിയേ അങ്ങേക്ക് പലതവണ ഉത്തരം ചെയ്തു, അങ്ങ് വിഷമിക്കരുത്, വിളിച്ചതിന് ഉത്തരം ചെയ്തു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, എവിടെ വീട്ടുകാരൻ? പെണ്ണ് പറഞ്ഞു, നബിയെ കേറിയിരിക്കൂ, നിങ്ങൾ എന്തേ ഇപ്പോൾ ഇങ്ങോട്ട് എഴുന്നള്ളാനുണ്ടായ കാരണം?
പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ ആരാ വരുന്നത്? നേതാവ്, ലോക നേതാക്കൾ മൂന്നാള്. വളരെ പ്രാധാന്യമറിക്ക് അർഹിക്കുന്നത് ഹബീബ് മുഹമ്മദ് മുസ്തഫയുടെ വരവാണ്. സുദ്ദീഖിന്റേതും ഉമറിന്റേതും ചെറുതല്ല. ഈ ഭാര്യ കടന്നിരിക്കാൻ പറയുമ്പം കടന്നിരിക്കാൻ അവിടെ ഇരിക്കട്ടെ. നിന്റെ ഭർത്താവ് എവിടെ? വീട്ടുകാരൻ എവിടെ? അവരുണ്ടെങ്കിലല്ലേ കയറിയിട്ട് കാര്യമുള്ളൂ. നബിയെ തൊട്ടടുത്ത് വരെ പോയതാ, ഞങ്ങൾക്ക് വെള്ളം കോരിക്കൊണ്ടുവരാൻ പോയതാ. അവരിപ്പോൾ വരും. ഹബീബ് കയറി ഇരിക്കണം പൂമുഖത്ത്, കൂടുതൽ വൈകില്ല. പെട്ടെന്ന് എന്റെ ഭർത്താവ് തിരിച്ചെത്തും. ഞങ്ങൾക്ക് ശുദ്ധജലമെടുക്കാൻ പോയതാണ്. കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കണം, വെള്ളം കോരാൻ പോയതാ അബുൽ ഹൈസമുൽ അൻസാരി. ഇതൊക്കെ കൂട്ടത്തിൽ പറഞ്ഞു പോകേണ്ടതാ. അബുൽ ഹൈസമുൽ അൻസാരിയാ വെള്ളം കോരാൻ പോയത്. സഹോദരിമാര് സദസ്സിലുണ്ടാകുമ്പം കൂടുതൽ പറഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ക്ഷീണാവും. നാളെ കൊടടുത്ത് വെള്ളം കോരാൻ വിട്ടാൽ അപകടാവും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പൊ കടക്കുന്നില്ല. കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വന്നത് അബുൽ ഹൈസമുൽ അൻസാരി റളിയല്ലാഹു അൻഹു വെള്ളം കോരാൻ പോയതാണ്. വരും, കൂടെ ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞപ്പം നബിതങ്ങൾ അവിടെ ഭൂമുഖത്ത് കയറി ഇരുന്നപ്പം അതാ കൂടുതൽ വൈകാതെ ബഹുമാനപ്പെട്ട അബുൽ ഹൈസമുൽ അൻസാരി കടന്നു വരുന്നു. ഇത് കണ്ടപ്പം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാതെ സന്തോഷിച്ചു, മനം കുളിർത്തു. അതാ വരുന്നു എന്റെ കൂട്ടുകാരൻ. കൂട്ടുകാരൻ ഇത് കണ്ടപ്പോഴോ തന്റെ പൂമുഖത്തിരിക്കുന്നതാരാണ്? താൻ ആദരിക്കുന്ന മൂന്ന് നേതാക്കൾ. ഞാൻ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ ചിന്തിക്കണം, ഞാൻ ഇപ്പോഴെന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം ഞാനറിയാതെ ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം എന്റെ പൂമുഖത്ത് കാണുന്നതാരാണ്? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ശൈഖുന, അതുപോലെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ നേതാക്കളെ കാണുമ്പം എത്രമാത്രം സന്തോഷമുണ്ടാകും. അതില് കൂടെ നടന്നു വിളിച്ചാൽ പോലും കിട്ടാത്തവർ, തിരക്കു പിടിച്ചവർ, അറിയാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, കണ്ടറിഞ്ഞു വരുമ്പോൾ അതിലുള്ള സന്തോഷം ചെറുതല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് ഓടി വന്ന് മർഹബ പറഞ്ഞ്, സലാം പറഞ്ഞ്, സ്വാഗതം ചെയ്ത് അവരെ ഇരുത്തിയതിന്റെ ശേഷം അതാ വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. മൂന്ന് ഗ്ലാസ് വെള്ളവും ഒരു പാത്രത്തിൽ അല്പം ഈത്തപ്പഴവും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, കുലു വശ്രബു ഹനീആ, കുടിച്ചോളൂ തിന്നോളൂ, സന്തോഷം സന്തോഷം, തിന്നോളൂ കുടിച്ചോളൂ എന്ന് പറഞ്ഞ മുമ്പിലേക്കങ്ങ് വെച്ചുകൊടുത്തു. എന്താണിത് പരിപാടി? ആദ്യം കൊടുക്കുന്ന ഒരു ലഘുഭക്ഷണം, ആദ്യമായി കൊടുക്കുന്ന ലഘുഭക്ഷണം. വിരുന്നുകാരൻ കയറി വന്നാൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായയും ചെറിയ ഒരു ലഘുകടിയും കൊടുക്കും. ഇതൊക്കെ നമ്മളുടെയൊക്കെ സംസ്കാരമാണ്, സ്വഭാവമാണ്, അതേ സ്വഭാവം. കാരണം ഇതല്ല വിരുന്ന് സൽക്കാര, സൽക്കാര ഫുഡ് ഇതല്ല. സൽക്കാര ഭക്ഷണം വരുന്നുണ്ട്, വിരുന്ന് പാർട്ടി വേറെ വരുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, രവിയെ കഴിച്ചോളൂ, ഇതാണ് കഴിച്ചോളൂ, അപ്പോഴേക്ക് ഞാൻ കനമുള്ളതെന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് പുറത്തിറങ്ങുന്ന അബുൽ ഹൈസമിനെ റസൂലുള്ള വിളിച്ചു. വിളിച്ചിട്ട് അബുൽ ഹൈസമിനോട് റസൂലുള്ള ചെവിയിൽ പറയാ തമാശയായി, ഇയാക്കവൽ ഹലൂബ്, ഇയാക്കവൽ ഹലൂബ്. കറവുള്ള ആടിനൊന്നും പിടിച്ചറക്കരുതേ, കറവുള്ള ആടിനൊന്നും പിടിച്ചറക്കണ്ടട്ടോ. ഇദ്ദേഹം ആടിറക്കാനാ പോകുന്നൊന്നും പറയുന്നില്ല, അത് തമാശയായി പറഞ്ഞതാ. റസൂലുള്ള എപ്പോഴും അങ്ങനെയായിരുന്നു, പല തമാശകളും പറയാറുണ്ടായിരുന്നു, അതിൽപ്പെട്ട ഒരു തമാശയാണ്. നമ്മളൊക്കെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വീട്ടുകാരോട്, കൂട്ടുകാരുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം നമ്മൾ പറയാറില്ലേ, കോഴിയെയും പോത്തിനെയും ഒന്നും തള്ളിയിടണ്ട. ഇതൊക്കെ നമ്മളൊരു തമാശയായി പറയുന്നതാ. ഇതേ രൂപത്തിൽ നബി പറഞ്ഞു, കറവുള്ളതിനൊന്നും പിടിച്ചറക്കണ്ടോട്ടോ. അറക്കുന്നുള്ള പ്രതീക്ഷയിൽ പറഞ്ഞതൊന്നല്ല, ഇദ്ദേഹം കത്തിയെടുത്ത് ഇറങ്ങിയത് അതിന് തന്നെ. ഒരാട്ടിൻ കുട്ടിയെ പിടിച്ചറുത്തു, കഷ്ണം നുറുക്കി, എല്ലാം റെഡിയായി, ഇനി ഇത് പാചകം ചെയ്യണം. ബഹുമാനപ്പെട്ടവരത് പാചകം ചെയ്യുന്നു. അപ്പോഴേക്ക് ഭാര്യ റൊട്ടി ചുട്ടു, രണ്ടും റെഡിയായി. അല്പസമയത്തിനുള്ളിൽ രണ്ടും റെഡിയായി, സുപ്രക്ക് ചുറ്റും എടുത്തു വെച്ചു. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, സിദ്ദീഖുൽ അക്ബർ, മൂന്ന് പേരെയും വിളിക്കാൻ ആദരവോടെ വിളിക്കുന്നു, വരൂ നമുക്ക് ഭക്ഷണം കഴിക്കാം. നബി തങ്ങൾ ഉമർ റളിയല്ലാഹുവിനെ പറയാൻ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് കൂട്ടുകാരെ നിങ്ങൾ കേൾക്കേണ്ടത് കേട്ടോ, ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വിഷയം പറയുന്നത്. ഞങ്ങൾ ആ സുപ്രക്ക് ചുറ്റും ഇരുന്നു. സുപ്രക്ക് ചുറ്റും ഇരുന്നിട്ട് അതാ റസൂലുള്ള, നല്ല വിഭവ സമൃദ്ധമായ സുപ്ര,
എല്ലാം ഉണ്ട്, കരിച്ചതും പൊരിച്ചതും ഈ പത്തിരിയും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് തിന്നാനുള്ള മോഹം വല്ലാതെ വായിൽ വെള്ളമൂറുന്നുണ്ട്. എടുത്തു തിന്നാഞ്ഞിട്ട് വെമ്പൽ അനുഭവപ്പെടുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ എടുക്കാതെ ഞങ്ങൾ എടുക്കില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി. നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പ്രസ്തുത കേസറ്റിൽ ചർച്ച ചെയ്ത ആയത്ത്, ലാ തുഖദ്ദിമു ബൈന യദൈല്ലാഹി വറസൂലി, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഓവർടേക്ക് ചെയ്യരുത്, ഇതെല്ലായിടത്തേക്കും ബാധകമാണെന്ന് ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി പറയുന്നു. നടത്തത്തിൽ മുന്നിൽ നടക്കരുത്, അവരെക്കാൾ കൂടുതൽ മേന്മ നടിയരുത്, ഒപ്പത്തിനൊപ്പം നടക്കരുത്, ഒരനുയായി എന്ന നിലക്ക് പിന്നാലെ നടന്നാൽ മതി, ഞാനും റസൂലുള്ളയും ഒരുപോലെയാണെന്ന് പറയരുത്, ഇതൊക്കെ നിങ്ങൾക്ക് അപകടം ചെയ്യും, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ ആയത്തിന്റെ നിർദ്ദേശങ്ങൾ അറിയുന്ന സഹാബത്ത് റസൂലുള്ളാഹിയുടെ മുമ്പിൽ എടുക്കില്ല. എന്നാൽ ഇവർ പറയുന്നു, ഹബീബാണെങ്കിലോ ഈ പാത്രത്തിലേക്ക്, സമൃദ്ധമായ സുപ്ര, ആ സുപ്രയിലേക്ക് നോക്കി ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്, നോക്കി തന്നെ ഇരിക്കുന്നു, എടുക്കുന്നില്ല, കഴിക്കുന്നില്ല. എന്താണ് ഹബീബിന്, ഹബീബ് എന്തുകൊണ്ട് കഴിക്കുന്നില്ല? ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഹബീബ് കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ കഴിക്കും, പക്ഷേ ഞങ്ങൾക്ക് അസ്വസ്ഥത, എന്തൊന്നില്ലാത്ത അസ്വസ്ഥത. ഹബീബ് എടുത്തെങ്കിലല്ലേ, ഹബീബ് കഴിച്ചെങ്കിലല്ലേ ഞങ്ങൾക്കും കഴിക്കാനാകൂ, ഇത് കരുതി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളയാണെങ്കിലോ ഈ പാത്രത്തിലേക്ക് ഈ ഇറച്ചിയും പത്തിരിയും നോക്കിയിരിക്കുകയാണ്. നബി, ഞങ്ങൾക്കൊരനക്കവുമില്ല, ഞങ്ങൾക്കൊരുപാട് സമയമായതുപോലെ തോന്നി. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ് ആ ഹദീസിൽ ഇങ്ങനെ തന്റെ അസ്വസ്ഥത കൂടുതൽ പ്രകടിപ്പിക്കുന്നത്. ഈ ഹദീസ് ഇങ്ങനെ വായിച്ചപ്പോ എനിക്ക് തോന്നി സംഗതി ശരിയാ. കാരണം നമ്മളൊക്കെ തന്നെ ഓതുന്ന കാലത്ത് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ഭക്ഷണമൊക്കെ പലപ്പോഴും കിട്ടുക. എന്തെങ്കിലും മൗലുദോ മൗലിദോ ദിക്റോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും നല്ല ഭക്ഷണം കിട്ടുക. അന്ന് കഷ്ടകാലത്തിനൊരു പക്ഷേ വട്ടത്തിലിരിക്കുമ്പോൾ അത് ഉസ്താദിൻ്റെ അടുത്ത് ഒത്തും കൂടെ വന്നാൽ പലപ്പോഴും ഉണ്ടാകുന്നൊരു കുട്ടികളാകുമ്പോൾ അങ്ങനെയാണല്ലോ തിന്നണം, കൂടുതൽ തിന്നണം എന്നൊക്കെ ഒരു മോഹമായിരിക്കും. പക്ഷേ ഉസ്താദ് അടുത്തുണ്ടെങ്കിൽ ഉസ്താദ് ബിസ്മി ഹംദും സലാത്തും ഒക്കെ ചൊല്ലി തുടങ്ങണമെങ്കിൽ തന്നെ കുറേ നേരമാവും. ഇനി തുടങ്ങിയാൽ തന്നെ കുറച്ചേ തിന്നാവൂ എന്ന നിയമപ്രകാരം കുറച്ച് തിന്ന് എഴുന്നേൽക്കുക. ഇതൊക്കെ നമുക്ക് പലപ്പോഴും ക്ഷീണാകാറുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഹദീസിലൂടെ ഇങ്ങനെ വിശദീകരിക്കുന്ന സംഭവത്തിൽ പറയുന്ന അസ്വസ്ഥത നമുക്ക് ശരിക്കും ഇങ്ങനെ ബോധ്യപ്പെടുകയാണ്, അത് ശരിയാണ്. പിന്നെ മാത്രമല്ല, ഒരു മിനിറ്റ് മതി ആ നോക്കിയിരുത്തം, ഒരു മണിക്കൂറിൻ്റെ ഭാരം ഉണ്ടാവും. ഏതുപോലെയെന്നറിയോ, നമ്മളുണ്ടല്ലോ ഈ വെടി പൊട്ടാൻ സമയത്ത്, നോമ്പ് തുറക്കാൻ നേരത്ത് എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചു, എന്നിട്ട് അതിൻ്റെ മുമ്പിൽ ഇപ്പൊ എത്ര മണിക്കൂർ, 10-12 മണിക്കൂർ ക്ഷമിച്ച നമ്മൾ, ഈ സമയം ഒരു 2 മിനിറ്റാണുള്ളത്, എല്ലാം റെഡിയായിട്ട് ഇതിന്റെ മുന്നിൽ കയ്യങ്ങിയാൻ ഇരുന്നാൽ ആ 2 മിനിറ്റിന് 2 മണിക്കൂറിലേറെ ഭാരം തോന്നൂലേ നമുക്ക് പോയി കിട്ടാൻ? അത് സ്വാഭാവികമാണ്, ഭക്ഷണം ഇങ്ങനെ മുന്നിൽ കാണുക, അതങ്ങനെയൊക്കെ സംഭവിക്കും. സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂല് ഇതിങ്ങനെ നോക്കിയിരിക്കുക, ഇതൊന്നും തിന്ന് കിട്ടിയാൽ എടുത്തു കിട്ടിയാൽ നമുക്ക് എടുക്കായിരുന്നു എന്നുള്ളത്. അങ്ങനെ കുറെ കടിയുമ്പം ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബീബ് ഭക്ഷണപാത്രത്തിലേക്ക് കൈനീട്ടി, പത്തിരി പാത്രത്തിലേക്ക് കൈനീട്ടി, എന്നിട്ടൊരു പത്തിരി ഇങ്ങ് എടുത്തു, ഒരു പത്തിരി മുഴുവൻ എടുത്തു. ആ എടുക്കൽ കണ്ടപ്പം തന്നെ സുഖമല്ല എന്ന് എനിക്ക് മനസ്സിലായി, ഇതത്ര സുഖകരല്ല. കാരണം അള്ളാന്റെ റസൂൽ അങ്ങനെ എടുക്കാറില്ല. അള്ളാഹിന്റെ റസൂല് വിരലുകൊണ്ട് പൊട്ടിച്ച് ഒരു കഷ്ണേ എടുക്കൂ. ഇവിടെ എന്താ ചെയ്തത്? പത്തിരി ആകെ ഇങ്ങ് പിടിച്ചു, എന്നിട്ട് അത് ഇടത് കയ്യിൽ വെച്ചു, ചുരുട്ടി വെച്ചു, എന്നിട്ട് 2 കഷ്ണം ഇറച്ചിയും എടുത്തു, പത്തിരിക്കകത്ത് വെച്ചു, അത് പൊതിഞ്ഞ ഹബീബ് മുട്ടുകുത്തി എഴുന്നേറ്റ് അതാ പോകുകയാണ്. എങ്ങോട്ടാണെന്നില്ല, എപ്പോഴാ വരിക എന്ന് പറഞ്ഞിട്ടില്ല, ഏതുവരെ പോകുമെന്ന് പറഞ്ഞില്ല, എന്തിനു പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു പത്തിരിയും കുറച്ച് ഇറച്ചിയും എടുത്ത് ഹബീബ് സ്ഥലം വിട്ടിരിക്കുകയാണ്. അനുസരണയുള്ള ശിഷ്യന്മാർ കഴിച്ചില്ല, ഒരു പിടിപോലും കഴിച്ചില്ല, അനങ്ങിയില്ല, അവിടെ ഇരുന്നു. ഹബീബ് വരട്ടെ, ഉസ്താദ് വരട്ടെ, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് വന്നിട്ടേ കഴിക്കൂ എന്ന നിർബന്ധത്തിന് അവിടെ ഇരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ ഇന്നത്തെ ഉസ്താദുമാരും കുഞ്ഞുങ്ങളും ഒക്കെ തന്നെ ഇങ്ങനെ കാണും. പക്ഷേ നിങ്ങളൊരു കാര്യവും കൂടെ വായിക്കണം, ഇതൊക്കെ പറയുമ്പം കൂട്ടത്തിൽ ഒന്നും കൂടെ എനിക്ക് പറയാൻ തോന്നിപ്പോവാണ്. പക്ഷേ ഇന്നത്തെ ഒരു ഉസ്താദ് അങ്ങനെ എഴുന്നേറ്റ് പോയാൽ പിന്നെ ഉസ്താദ് ഉസ്താദിന് മാന്യത ഉണ്ടെങ്കിൽ വരാതിരിക്കലായിരിക്കും നല്ലത്. കാരണം വന്നിട്ടുണ്ടെങ്കിൽ പാത്രം അടക്കം ബാക്കി ഉണ്ടാവില്ല, അതായിരിക്കും അവസ്ഥ.
അത് ഉസ്താദ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവരങ്ങനെയല്ല, അനുസരണയുള്ള ശിഷ്യന്മാരാണ്. കാത്തിരിക്കുന്നു, കഴിച്ചിട്ടില്ല, അനങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വരുന്നു, കൂടുതൽ വൈകിയില്ല. വന്ന ഉടനെ അല്ലാഹുവിന്റെ ഹബീബ് വളരെ ഹാപ്പിയാ, എന്താണ് സന്തോഷം. നബിതങ്ങൾ ഇങ്ങ് വന്ന്, നബിതങ്ങൾ വന്നിട്ട് പാത്രത്തിലേക്ക് പത്തിരി എടുത്തിട്ട് കൊടുത്തു. നബിതങ്ങളുടെ പാത്രത്തിലിട്ടു, അവരുടെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു, ഇറച്ചിയും ഇട്ടു കൊടുത്തു. നബി പറഞ്ഞു, തിന്നോളൂ, കുടിച്ചോളൂ, തുടങ്ങിക്കോളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സന്തോഷമായി. പക്ഷേ എന്റെ മനസ്സിലൊരു വലിയൊരു ചോദ്യം ഇങ്ങനെ തികട്ടി വരിക, അതെന്താ? അങ്ങനെയാണ് വിട്ടാലൊന്നും ശരിയാവില്ല, അതൊന്ന് ചോദിക്കണം. ഇങ്ങനെയൊക്കെ നബിയെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കണോന്നൊന്ന് ചോദിക്കണം. വരുന്നിടത്ത് വെച്ച് കാണും. ഇതിന് ധൈര്യം അള്ളാഹിന്റെ ദുനിയാവിൽ ഉമർ റളിയല്ലാഹുവിന് ഉള്ളവാനും, ഏത് റസൂലിന്റെ ഒരു കാര്യം പറഞ്ഞതിന് എതിരായിട്ട് ചോദിക്കാൻ. അത് പലപ്പോഴും ഹൈറായിട്ട് പരിണമിക്കലാണ്. ഇതും ഹൈറായി പരിണമിച്ചു, എല്ലാം ഹൈറായി പരിണമിക്കലാണ്. നേരെ മറിച്ച് സിദ്ദീഖ് റളിയല്ലാഹുനു കൊല്ലത്തോട് വല്ലം തിന്നിട്ടില്ലെങ്കിലും അള്ളാഹിന്റെ റസൂലിനോട് എന്തേ നബി അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കൂല. അത് രണ്ടും രണ്ട് ശൈലിയാ, രണ്ടും കുഴപ്പമുള്ള ശൈലിയല്ല. അങ്ങനെ ഉസ്താദിനോട് ഇടപെടാനുള്ള ഒരു ധൈര്യം, അത് ഇന്നും ശിഷ്യന്മാരിൽ കാണും. ചിലർ ഉസ്താദിനെ വളരെ പേടിച്ചായിരിക്കും ജീവിക്കുക, ചിലർ ആവശ്യത്തിനൊക്കെ ഉസ്താദുമാരുമായിട്ട് ഇടപെട്ടിട്ടുള്ള പെരുമാറ്റവുമായിരിക്കും. അതൊക്കെ രണ്ട് ശൈലികളാണ്, വെറുപ്പിക്കാത്ത ശൈലി രണ്ടും നമുക്ക് ആ സ്തുത്യർഹം തന്നെയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചിന്തിക്കുക, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഇത് മനസ്സിലാക്കി, മനസ്സിലവിടെ വെച്ചു. ചോദിക്കണം, പോകുമ്പോ ചോദിക്കാന്ന് കരുതി. ഭക്ഷണമൊക്കെ കഴിച്ചു, വയറു നിറയെ ഭക്ഷണം കഴിച്ചു, ആ വീട്ടുകാർക്ക് വേണ്ടി ബറക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു സംഭവത്തിൽ പറയുന്നു, വീട്ടുകാർക്ക് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ബറക്കത്തുകൊണ്ട് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ആമീം പറഞ്ഞു. അതൊക്കെ ചെയ്യണം, അതൊക്കെ കൂട്ടത്തിൽ ബോധ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിറങ്ങിപ്പോരുമ്പം അല്ലാഹുവിന്റെ തങ്ങളുടെ വലത്തെ ഭാഗത്തേക്ക് ഒട്ടി നിന്നു ഞാൻ. എന്തിനാ നിന്നത്? നബിയുടെ ഓരം ചേർന്ന് നിന്ന് ഇത് ചോദിക്കണം. അങ്ങനെ ഓരത്തേക്ക് നിന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തൊട്ടടുത്ത ഭാഗത്തുമുണ്ട്. ഞാൻ ചോദിച്ചു, അല്ലയോ നബിയേ, ഇങ്ങനെയൊക്കെ മനുഷ്യന്റെ ക്ഷമ പരിശോധിക്കണോ ഹബീബേ? ഇതങ്ങ് ചോദിച്ചപ്പോഴേക്ക് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നേരെ ഇങ്ങ് തിരിഞ്ഞു നിന്നു. എന്നിട്ട് ബഹുമാനപ്പെട്ട ഉമറിന്റെയും സിദ്ദീഖിന്റെയും ആ ചുമലിൽ കൈവച്ചുകൊണ്ട്, രണ്ടാളുടെ ചുമലിലും തോളിലും കൈവച്ചിട്ട് ഹബീബ് പറഞ്ഞു, സിദ്ദീഖേ, ഉമറേ, ഞാൻ നിങ്ങളെ വല്ലാതെ പീഡിപ്പിച്ചുവല്ലേ? ഞാൻ ഇറങ്ങിപ്പോയി, എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല, എവിടം വരെ എന്ന് പറഞ്ഞില്ല, എന്തിനെന്ന് പറഞ്ഞില്ല, എപ്പോൾ വരുമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വല്ലാതെ വിഷമിച്ചല്ലേ, ഞാൻ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചല്ലേ? പൊറുക്കണം സിദ്ദീഖേ, പൊറുക്കണം ഉമറേ, ഞാൻ അറിയാതെ ചെയ്തതാ, അതൊക്കെ നിങ്ങളോട് മനഃപൂർവ്വം ചെയ്തതല്ല. നിങ്ങളാ കണ്ടതൊക്കെ ഒരു വാത്സല്യം തുളുമ്പുന്ന ഒരു ഉപ്പയുടെ മനോവികാരത്തിന്റെ പ്രകടനങ്ങളാണ്, അല്ലാതൊന്നുമല്ല. ഞാൻ ആ പത്തിരിപാത്രത്തിലേക്ക് കൈനീട്ടുമ്പം ഞാൻ കൈനീട്ടിയത് അതിലൊരു കഷ്ണം എനിക്ക് പൊട്ടിച്ചെടുക്കാനാണ്. പക്ഷേ കൈ അങ്ങ് നീട്ടുമ്പോഴേക്ക് എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്, അല്ലയോ മുഹമ്മദ്, എന്റെ ഉള്ളിൽ നിന്നൊരു ഉൾവിളിയാളം വന്നു, ഉൾവിളി ഉയർന്നു, അല്ലയോ മുഹമ്മദ്, നീ ഭക്ഷണം കടിച്ചിട്ടൊരു നാളല്ലേ ആയുള്ളൂ, നിന്റെ ബീവി ഫാത്തിമ, മോള് ഫാത്തിമയില്ലേ, പ്രിയപ്പെട്ട ഫാത്തിമ, ആ ഫാത്തിമ ഭക്ഷണം കടിച്ചിട്ട് രണ്ടു നാളായില്ലേ. ഫാത്തിമയെ കുറിച്ച് നിങ്ങൾ പറയാറുള്ളത് ഫാത്തിമ തുക്കിത്തുമ്മിന്നി, ഫാത്തിമേന്റെ കരളിന്റെ കഷ്ടമാണെന്ന് ഹബീബ് പരിചയപ്പെടുത്തുന്ന അൽമജുദുയുഷിരിക്കു മിൻസലാസിമ ഫാമിഅ ഫീ മഹദി ഫാത്തിമ തഫമാ അഇലാഹ ഹിയ ബിൻതു മൻ ഹിയ ഉമ്മു മൻ ഹിയ സൗജു മൻ മന്ദാ യുദാനി ഫിൽ ഫഹാരി അബാഹ. അതേ കവി ചോദിച്ചത് എത്ര അർത്ഥവത്താണ്. അൽ മജുദു യുഷിരിക്കു, വളർമ ഔന്നിത്യം ശ്രേഷ്ഠത, അത് യുഷിരിഖ്, അത് തിളങ്ങുകയാണ്. എവിടെയാ തിളങ്ങുന്നത്? കത്തി ജ്വലിക്കുകയാണ്. ഫീ മഹദി ഫ മിൻ സലാഫി മതാമിയ,
മൂന്ന് വീക്ഷണ കോണുകളിലൂടെ നിങ്ങൾ നോക്കുമ്പം മൂന്ന് കോണുകളിലൂടെ മൂന്ന് വീക്ഷണത്തിലൂടെ നിങ്ങൾക്ക് ഫാത്തിമയുടെ മഹത്വം കാണാം. ഫി മഹദി ഫാത്തിമത്ത, ഫാത്തിമയുടെ മടിത്തട്ടിൽ മൂന്ന് ലെവലിൽ ഇതാ ഔന്നിത്യം തിളങ്ങുന്നുണ്ട്. മഹദി ഇത്രമാത്രം ഉന്നതി കിട്ടാൻ, മഹദിക്ക് ഉന്നതി കിട്ടാൻ കാരണമെന്താ? അതാ തുടർന്ന് ബഹുമാനപ്പെട്ട കവി ചോദിക്കാൻ, ഹിയ ബിന്തുമൻ ഹിയ ഉമ്മുമൻ ഹിയ സൗജുമൻ. ഞാൻ വെറുതെ ചോദിച്ചതല്ല, ഞാൻ വെറുതെ പാടിയതല്ല. മൂന്ന് നിലക്ക് ഫാത്തിമാക്ക് മഹത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കൂ, ഹിയ ബിന്തുമൻ, ആ മഹദി ആരുടെ മകളാ? ചോദ്യം കണ്ടോ? ഹിയ ബിന്തുമൻ, അവിടുന്ന് ആരുടെ മകളാ? ഹിയ ഉമ്മുമൻ, അവിടുന്ന് ആരുടെ ഉമ്മയാ? ഹിയ സൗജുമൻ, അവിടുന്ന് ആരുടെ ഭാര്യ? എല്ലാം പവറുള്ളവരല്ലേ. ആരുടെ ഭാര്യ, ആരുടെ മകളാ, ആരുടെ ഉമ്മയാ? ഹിയ ബിന്തുമൻ ഹിയ ഉമ്മുമൻ ഹിയ സൗജുമൻ. അതേ ആ ഫാത്തിമ ബീവി സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളുടെ മോളാൺ. ചില്ലറക്കാരിയാണോ ഫാത്തിമ റസൂലുള്ളാഹിയുടെ മോളാ?